the fucking ego double G. Guys, welcome to Thuglife Mallu. Subscribe and win. ഞങ്ങളുടെ ഈ ചാനൽ 1000, 10000, 50000, 100000 സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോൾ ഞങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഗൈസ്, ഇതൊരു സ്പെഷ്യൽ വീഡിയോ, സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ RR310 അതായത് അപ്പാച്ചി RR310 ബുക്ക് ചെയ്യുകയുണ്ടായി. ഇന്ന് അതിന്റെ ഡെലിവറി ആണ്. അപ്പൊ ഞങ്ങൾ കോഴിക്കോടേക്ക് ഇതിന്റെ ഡെലിവറി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് കാസർഗോഡ് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റ് RR310 ആണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. RR310 ഓണേഴ്സ് റിവ്യൂ ആണ്. ഇന്നേക്ക് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 2 weeks കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം ഈ വണ്ടി BMW പവേർഡ് എഞ്ചിൻ ആണ്, റിവേഴ്സ് ഇൻക്ലൈൻഡ് ആണ്, കൂടാതെ 310cc 34 BHP പവറുമാണ്. പക്ഷെ അതൊന്നുമല്ല ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഈ വണ്ടി 2 weeks ഉപയോഗിച്ച ശേഷം എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള പ്ലസ് പോയിന്റ്സും മൈനസ് പോയിന്റ്സുമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്പർ 1, ചെയിന്റെ സൗണ്ട്. അൺഈവനായ റോഡിലൂടെ പോകുമ്പോൾ ഇതിന്റെ ചെയിൻ നല്ലപോലെ അടിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം TVS പറയുന്നത് ഇതിന്റെ അടിയിൽ ഒരു റോളർ ഉണ്ട്. അതായത് ഹൈ സ്പീഡിൽ വണ്ടി പോകുമ്പോൾ വണ്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റോളർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് അൺഈവൻ റോഡ്സിൽ പോകുമ്പോൾ ചെയിൻ അടിക്കുന്നതാണ്. ഇതിനൊരു സൊല്യൂഷൻ TVS കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പുതിയതായിട്ട് ഒരു ബുഷും കൂടി അതിന്റെ മുകളിലേക്ക് ഇടും. സോ ഇത് വലിയൊരു കംപ്ലൈന്റ് അല്ല. അൺഈവൻ റോഡ്സിൽ പോകുമ്പോൾ പലർക്കും ചെയിൻ സൗണ്ട് വരുന്നുണ്ട്. ഇതൊരു പ്രശ്നമല്ല, ഫസ്റ്റ് സർവീസ് ശേഷം ഇത് പൂർണ്ണമായും പോകുന്നതാണ്. നമ്പർ 2, വൈബ്രേഷൻ. ഫസ്റ്റ് ടൈം വണ്ടി എടുക്കുന്ന പലരും ഇതിന് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല. ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ചെറിയ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അധികമല്ല. ഒന്നാമതായി ഈ വണ്ടി 310cc സിംഗിൾ സിലിണ്ടർ ആണ്. ഓൺ റോഡ് പ്രൈസ് ആണെങ്കിൽ 2.28. ഈ പ്രൈസ് റേഞ്ചിൽ ഈ ലുക്കോടെ ഒരു വണ്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇപ്പോൾ 2 weeks ഓടിക്കുന്ന ശേഷം എനിക്ക് യാതൊരു തരത്തിലും വൈബ്രേഷനും അനുഭവപ്പെടുന്നില്ല. ഇത് വണ്ടിയുടെ ഒരു പവറായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്പർ 3, BMW റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിൻ. ഇത് പറയുന്നുണ്ടെങ്കിലും BMW എന്ന ലോഗോ ഈ വണ്ടിയുടെ 3 സ്ഥലത്തുണ്ട്. ഇത് TVS മാക്സിമം മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിത് മിസ്സായിട്ട് പോകും. ഇത് പലരും ഈ വണ്ടി എടുക്കുന്നത് BMW വണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ BMW ഒരു ലോഗോ ഈ വണ്ടിയിൽ മിസ്സിംഗ് ഉണ്ട്. പല സ്ഥലത്തും ഉണ്ട് ഈ ലോഗോ, 3 സ്ഥലത്തായിട്ടുണ്ട്, പക്ഷെ അത് വിസിബിൾ അല്ല. നമ്പർ 4, പില്യൺ സീറ്റ്, അതായത് ബാക്ക് സീറ്റ്. ബാക്ക് സീറ്റിൽ 2 മണിക്കൂർ കൂടുതൽ ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. MR R15 സെയിം സീറ്റിംഗ് പൊസിഷൻ ആണ് ഇതിലും ഉള്ളത്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഇതിലുണ്ട്. നമ്പർ 5, സ്ലിപ്പർ ക്ലച്ച്. മുൻനിരയുള്ള പല വണ്ടികൾക്കും സ്ലിപ്പർ ക്ലച്ച് അവൈലബിൾ ആണ്. പക്ഷെ RR310 ഒരു അസിസ്റ്റന്റ് സ്ലിപ്പർ ക്ലച്ച് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതൊരു ചെറിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇതൊക്കെയാണ് ഞാൻ 2 weeks എനിക്ക് കണ്ടിട്ടുള്ള ചെറിയ ചെറിയ ഡിസ്അഡ്വാൻറ്റേജുകൾ. ഇനി നമുക്ക് ഇതിന്റെ പ്ലസ് പോയിന്റ്സിലേക്ക് പോവാം. നമ്പർ 1, ലുക്ക്. ഈ സെഗ്മെന്റിൽ ഈ ലുക്കുള്ള ഒരു വണ്ടി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ബിൽറ്റ് ക്വാളിറ്റി ആണെങ്കിൽ ഹൈ ആണ്.
ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനിഷിംഗ് ആൻഡ് ടച്ച് സൂപ്പർബ് ആണ്. പിന്നെ പബ്ലിക് റെസ്പോൺസ്, നമ്മൾ ഈ വണ്ടി എവിടെ കൊണ്ടുപോയാലും പെട്രോൾ പമ്പിലോ ഉത്സവ പറമ്പിലോ എവിടെ പോയാലും ആൾക്കാർ ഇതിനെ ചുറ്റും കൂടും. എല്ലാവരും ഇതിനെ നോക്കിക്കാണുന്നത് ഏതോ ഒരു ഫോറിൻ ബ്രാൻഡഡ് വണ്ടിയെ പോലെയാണ്. ആ ഒരു ലെവൽ ലുക്കാണ് ഈ വണ്ടിക്കുള്ളത്. അതായത് ലുക്ക് വൈസിൽ ഇതിനെ വല്ലാൻ ഇപ്പോൾ ആർ സിയോ ഡോമിനാറോ ആർ ത്രീയോ ഏതിനും പറ്റില്ല. നമ്പർ ടു, ബ്രേക്കിംഗ്. ഡ്വൽ ചാനൽ എ ബി എസ് ഈ വണ്ടിയിൽ പെർഫെക്റ്റ് ആണ്. ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല വണ്ടി. നമ്പർ ത്രീ, റൈഡിംഗ് പൊസിഷൻ. ഈ വണ്ടിയുടെ റൈഡിംഗ് പൊസിഷൻ പെർഫെക്റ്റ് ആണ്. ഇതിപ്പോൾ ആർ സി ആയാലും ഡ്യൂക്ക് ആയാലും റൈഡിംഗ് പൊസിഷൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഒന്നോ രണ്ടോ മണിക്കൂർ ഓടിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ല നടുവേദനയും കൈവേദനയും വരാറുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ റൈഡിംഗ് പൊസിഷൻ ടി വി എസ് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലോങ് ഡ്രൈവിൻ ബെസ്റ്റ് സ്യൂട്ടഡ്. നമ്പർ ഫോർ, വിൻഡ് ബ്ലാസ്റ്റ്. അതായത് നമുക്കറിയാം ഡ്യൂക്ക് ആർ സി എന്നതുപോലെ വണ്ടികളുള്ള 120 സ്പീഡ്, എസ്പെഷ്യലി ഡ്യൂക്ക് 390 120 സ്പീഡിന് മുകളിൽ പോകുമ്പോൾ എയർ ബ്ലാസ്റ്റ് വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ ചെസ്റ്റിലേക്ക് ഹെവി ആയിട്ട് എയർ പമ്പ് ചെയ്യുന്നുണ്ട്. സോ ഹൈ സ്പീഡിൽ പോകാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഇവിടെയാണ് ആർ ആർ 310 മികച്ചു നിൽക്കുന്നത്. അതായത് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്ന 169 പോലും ആർ ആർ 310 വിൻഡ് ബ്ലാസ്റ്റ് തീരെ അനുഭവപ്പെടുന്നില്ല. നമ്പർ ഫൈവ്, ഹീറ്റിംഗ്. നമുക്കറിയാം ഡ്യൂക്ക് ആർ സി 390 എന്നീ വണ്ടികളൊക്കെ ഹീറ്റിംഗ്, ട്രാഫിക്കിൽ ഒരു 15 മിനിറ്റ് പോയാൽ മതി നമ്മളെ തുടയിലൊക്കെ ഹീറ്റ് അടിച്ചിട്ട് നമുക്ക് ഓടിക്കാൻ പോലും പറ്റില്ല. ആർ ആർ 310 കാര്യത്തിൽ ഹീറ്റിംഗ് വളരെ ടെക്നോളജി പരമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ട്രാഫിക്കിൽ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും പോയാലും നമുക്ക് ഹീറ്റ് അനുഭവപ്പെടില്ല. ഹീറ്റ് ഫ്ലോന് വേണ്ടി ടി വി എസ് ചെയ്ത കാര്യം പ്രശംസ അർഹിക്കുന്നതാണ്. നമ്പർ സിക്സ്, ഫ്രണ്ട് കൺസോൾ. ഇതിന്റെ ഫ്രണ്ട് കൺസോൾ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. മൈലേജ്, ഹൈ സ്പീഡ് ഇങ്ങനെ 18 ഫീച്ചേഴ്സ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ആർ സി, സി ബി ആർ, ഡോമിനാർ എന്നീ വണ്ടികളെ അപേക്ഷിച്ച് ഇതിന്റെ കൺസോൾ ഹൈലി അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഡ്യൂക്ക് 390 കൺസോൾ ഇതിൽ കൂടി കുറച്ച് മെച്ചപ്പെട്ടതാണ്. ഫൈനലി പെർഫോമൻസ്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഈ വണ്ടിയെ മിക്കവാറും എല്ലാവരും കമ്പയർ ചെയ്യുന്നത് ഡ്യൂക്ക് 390 അല്ലെങ്കിൽ ആർ സി 390 ഡ്യൂക്ക് 390 ആയാലും ആർ സി 390 ആയാലും ബി എച്ച് പിയിലും സി സിയിലും വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഹൈ സ്പീഡിന്റെ കാര്യത്തിൽ ആർ സിയും ഡ്യൂക്കും ഇതിന്റെ മുന്നിലാണ്. അതേസമയത്ത് പലരും ഡോമിനാറായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ ഡോമിനാറിനെ കാട്ടിയും തീർച്ചയായും മികച്ചത് ആർ ആർ 310 തന്നെയാണ്. അപ്പോൾ ആർ സി 390 ഡ്യൂക്ക് 390 ആയിട്ട് ആർ ആർ 310 കമ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് പെർഫോമൻസിന്റെ കാര്യത്തിൽ ആർ സിയും ഡ്യൂക്ക് തന്നെയാണ്, 390 തന്നെയാണ് മുന്നിൽ. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയിലും ലുക്കിലും റൈഡിംഗ് കംഫോർട്ടിലും ബ്രേക്കിങ്ങിലും സീറ്റിംഗ് പൊസിഷനിലും കൺസോളിലും അങ്ങനെ പല പല ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും ആർ ആർ 310 തന്നെയാണ് ആർ സി 390 കാട്ടിയും മുമ്പിൽ. കൂടാതെ ഓൺ റോഡ് പ്രൈസിന്റെ കാര്യത്തിൽ ആർ സി 390 ഏകദേശം 50,000 ഡിഫറൻസ് ആണ് കേരളത്തിൽ ഈ വണ്ടിക്ക് ഉള്ളത്. അപ്പോൾ 2018 മാർച്ച് അപ്ഡേറ്റ് പ്രകാരം ആർ ആർ 310 ആർ സി 390 ഡ്യൂക്ക് 390 കമ്പയിൻ ചെയ്ത സെയിൽസിനെ കാട്ടും മുമ്പിലാണ് നിൽക്കുന്നത്. ഈ വീഡിയോ കൊണ്ട് ഞാൻ പറയുന്നത് ആർ സി 390 ഡ്യൂക്ക് 390 മോശപ്പെട്ടൊരു വണ്ടി എന്നല്ല. പെർഫോമൻസിന്റെ കാര്യത്തിൽ തീർച്ചയായും ആർ സി 390 ഡ്യൂക്ക് 390 ആർ ആർ 310 കാട്ടി മെച്ചപ്പെട്ടാണ്. പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും ആർ ആർ 310 ഈ വണ്ടി കമ്പനികൾ തീർച്ചയായും കണ്ടുപഠിക്കേണ്ടതാണ്. സോ ഗൈസ്, ഇതാണ് എന്റെ ഹോണസ്റ്റ് റിവ്യൂ. ഏതെങ്കിലും ആർ സി ഫാൻ അല്ലെങ്കിൽ ഡ്യൂക്ക് ഫാൻ വിഷമമായെങ്കിൽ ക്ഷമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടേക്ക് കെയർ, ബൈ.